ആത്മകഥയെ വെല്ലുന്ന സംഘട്ടത്തിനൊടുവിൽ കുപ്രസിദ്ധ മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് ഓടിച്ചിട്ട് പിടിച്ചു. വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് നാട്ടുകാരുടെ പിടിയിലാവുന്നത്. ചെർപ്പുളശ്ശേരി സ്വദേശി നൌഷാദിനെയാണ് പിടികൂടിയത്. കുറച്ചു കാലങ്ങളായി താനൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വീട്ടുകാരെ മയക്കി കിടന്ന് മോഷണം നടന്നത്. മോഷണം പെരുകിയതോടെ മോഷ്ടാവിനെ പിടിക്കാൻ തന്നെ നാട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങളോളം അവർ ഉറക്കൊഴിച്ച് കാവലിരുന്നു. ഒടുവിൽ കള്ളൻ ട്രെയിൻ കയറി വരുന്ന ആളാണെന്ന് മനസ്സിലായി. റെയിൽവേ സ്റ്റേഷൻ വഴി അന്വേഷിച്ചപ്പോഴാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനിൽ രാത്രി സമയത്ത് കള്ളൻ വരുന്ന വിവരം അറിയുന്നത്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കള്ളൻ തലനാഴിരക്കാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കള്ളന്റെ ഏകദേശ രൂപം നാട്ടുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതോടെ നാട്ടുകാർ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പരപ്പരങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി വരുന്ന ട്രെയിനുകളിൽ കള്ളൻ ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷ തെറ്റിയില്ല. കള്ളനെ ട്രെയിനിൽ കണ്ടെത്തി. അപകടം മണത്ത കള്ളൻ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാർ വിട്ടില്ല. താനൂരിൽ പിടിച്ചിറക്കി. കള്ളനെ കണ്ട വിവരം നാട്ടുകാർ പോലീസിലും അറിയിച്ചിരുന്നു. കുതറിയോടിയ കള്ളനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. പിടികൂടുന്നതിനിടെ വീണ്ടും കുതറിയോട്ടം. അങ്ങനെ അതിസാഹസികമായാണ് കള്ളനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ കള്ളൻ വരുന്നു എന്നുള്ള ഒരു സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും അവിടെ അന്വേഷിച്ചപ്പോൾ മലബാർ എക്സ്പ്രസിന് ഇതേ ശരീര ഭാഷയുള്ള ഒരാൾ അവിടെ ഇറങ്ങി എന്നുള്ള ഒരു സൂചന കിട്ടി. അതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെടുകയുണ്ടായത്. അതിനുശേഷം ഞങ്ങൾ ഈ മലബാർ എക്സ്പ്രസ് കേന്ദ്രീകരിച്ച് ഒരുപാട് തവണ പരപ്പനങ്ങാടിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നാണ് വരുന്നതെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിന് ഭാഗമായി ഒരുപാട് തവണ ഞങ്ങൾ ഈ ട്രെയിൻ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഒരുപാട് തെരഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ രാത്രി കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുകയും അവിടെ നിന്ന് ട്രെയിനിൽ ആദ്യം മാവേലി എക്സ്പ്രസ് ഞങ്ങൾ ഫ്രണ്ടിൽ സൈഡും ബാക്ക് സൈഡും ഞങ്ങൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തു. അതിൽ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ ഫറൂഖ് ഇറങ്ങിയിട്ട് അവിടെ നിന്നും മലബാർ എക്സ്പ്രസ്സിന് കുറച്ച് പേര് ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ബാക്ക് സൈഡും കവർ ചെയ്തു. അപ്പോൾ ബാക്ക് സൈഡ് കവർ ചെയ്തപ്പോൾ ബാക്കിലെ കമ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടുകാരെയും അതുപോലെ തന്നെ താനൂര് എസ് ഐ പിന്നെ സി ഐ ഒക്കെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയിട്ട് താനൂര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. ചെർപ്പുളശ്ശേരി സ്വദേശി ചക്കിങ്ങൽത്തൊടി നൌഷാദിനെയാണ് പോലീസ് പിടികൂടിയത്. ചെർപ്പുളശ്ശേരി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ 10 കേസുകൾ നിലവിലുണ്ട്. ഇനി ഇതൊന്നുമല്ല ഈ കഥയിലെ ട്വിസ്റ്റ്. ഈ കള്ളൻ വീട്ടിൽ പക്ഷേ ഗൾഫുകാരനാണ്. ഗൾഫിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ നൌഷാദ് നാടായ നാടുകളിലെല്ലാം മോഷണം നടത്തും. ഇങ്ങനെയാണ് ഇയാളുടെ രീതി. ഇയാൾക്ക് 1.5 crore രൂപ വില മതിക്കുന്ന 2 ആഡംബര വീടുകൾ ചെർപ്പുളശ്ശേരിയിലുണ്ടെന്നാണ് വിവരം. ഇയാളുടെ കൈവശം വിഗ്, മുഖംമൂടി, ഗ്ലൗസ്, കമ്പിപ്പാര, ആയുധങ്ങൾ തുടങ്ങി മോഷണത്തിനുപയോഗിക്കുന്ന നിരവധി വസ്തുക്കളും കണ്ടെത്തി. 10 കേസുകളുണ്ടെങ്കിലും ഒരു കേസിൽ പോലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. താനൂർ സ്റ്റേഷനിലെ എഎസ് ഐ രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർ നോഷിദ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കും. The joy of dressing is an art. ഗുണമേന്മയിലും സെലക്ഷനിലും തിരൂരിന്റെ പുരുഷ വസ്ത്ര സങ്കല്പങ്ങളെ മാറ്റിമറിച്ച് ലിബ്രോൺ, ദ കംപ്ലീറ്റ് മെൻസ് സെന്റർ, നിയർ SBI, താഴെപ്പാലം, തിരൂർ.